സെറ്റും അതുപോലെ തന്നെ കുഞ്ഞും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് തന്നെ ഇപ്പൊ സെറ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ സുഹൃത്തുക്കൾ സജസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. നമ്മുടെ ബേഡിന് ഡൈ അടിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ പറവയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറത്തിയതിനു ശേഷം നമുക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് തന്നെ നമ്മുടെ ഈ ഒരു ലോഫ്റ്റിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യാന്ന് പറഞ്ഞ് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് തന്നെ നമ്മളുടെ ബേഡിനൊക്കെ തന്നെ പലതരത്തിലുള്ള നിറവും കാര്യങ്ങളൊക്കെ അടിക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായിരുന്നാലും ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ആയിട്ടാണ് നമ്മൾ എന്തായാലും തന്നെ നമ്മുടെ ബേഡിൽ നിന്ന് കളർ അടിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഫുള്ളായിട്ടുള്ള ഒരു കിടിലനായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇതെന്ന് പറയുന്നത്. പറഞ്ഞു കുറച്ച് സമയങ്ങൾ എന്തായാലും നമുക്ക് എന്തായിരുന്നാലും വീഡിയോയിലോട്ട് പോവാം. അതിനു മുമ്പ് തന്നെ നമ്മുടെ വീഡിയോയിൽ തന്നെ ഒരുപാട് ആൾക്കാരൊക്കെ നല്ല നല്ല കമന്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ എല്ലാവർക്കും വളരെയധികം നന്ദി പറയുന്നുണ്ട്. നമ്മുടെ ലോഫ്റ്റിൽ തന്നെ ബേഡും കാര്യങ്ങളൊക്കെ ഫുൾ ആയിട്ട് തന്നെ ഇപ്പൊ സെറ്റ് ആയി വന്നിട്ടുണ്ട്. നമ്മൾ എന്തായിരുന്നാലും നമ്മുടെ ബേഡിന് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ഒരു ഫുഡ് കളറും കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ബേഡിന് അടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം തന്നെ ഒരു റെഡ് കളറാണ് നമ്മൾ ഉണ്ടായത്. പക്ഷെ ആ ഒരു ബേഡ് നമ്മുടെ ഈ ഒരു വെള്ളത്തിലോട്ട് കുളിച്ചപ്പോൾ തന്നെ അതിന്റെ ഏകദേശം കളറും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. പെർമനന്റ് ആയിട്ട് നിൽക്കുന്ന കളർ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ഉജാല നമ്മൾ എന്തായിരുന്നാലും അടിച്ചിട്ടുണ്ടായിരുന്നു. അതെന്തായിരുന്നാലും പെർമനന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. നമ്മളിന്ന് വേറെ ഒരു കളറും കൂടെ നമ്മൾ ഇതിലോട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനാണ് പോകുന്നത്. അതെന്തായിരുന്നാലും വെറൈറ്റി ആയിരിക്കും. ലോഫ്റ്റിൽ തന്നെ ബേഡും കാര്യങ്ങളൊക്കെ സെറ്റായി വരുന്നുണ്ട്. അതുപോലെ തന്നെ സെയിലിനായിട്ടുള്ള കുഞ്ഞൊക്കെ തന്നെ റെഡിയായി വരുന്നുണ്ട്. നമ്മൾ എന്തായിരുന്നാലും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഉടനെ തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഈ ഒരു ലോഫ്റ്റിൽ തന്നെ ബ്രീഡിംഗ് സെറ്റും അതുപോലെ തന്നെ കുഞ്ഞും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് തന്നെ ഇപ്പൊ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ജാക്കിന്റെ കുഞ്ഞൊക്കെ വിരിഞ്ഞ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അത് ഏകദേശം തന്നെ ഒരു പ്രായം പരിധിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതെന്തായിരുന്നാലും നമുക്ക് നോക്കാം. അതിനു മുമ്പ് തന്നെ ബേഡിനെയൊക്കെ തുറന്നു വിടുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഇന്ന് വെറൈറ്റി ആയിട്ട് നമ്മൾ ഇന്ന് ചെയ്ത് നോക്കാനായിട്ട് പോകുന്നത് നമ്മൾ നമ്മുടെ ബേഡിനെ തന്നെ നമ്മൾ സാധാരണ രീതിയിൽ യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഡൈ ആണ് നമ്മൾ ഇന്ന് നമ്മുടെ ബേഡിനെ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ സുഹൃത്തുക്കൾ സജസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് തന്നെ നമ്മൾ മനുഷ്യരെയൊക്കെ മുടിയിലൊക്കെ അടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഈ ഒരു ഡൈ നമ്മൾ നമ്മുടെ ബേഡിന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനാണ് പോകുന്നത്. ഇതിന് ഏകദേശം വില എന്ന് പറയുന്നത് 30 രൂപ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നുള്ളൂ. ആയിട്ടുള്ള ബേഡ് നമുക്ക് കുറച്ചധികം തന്നെ ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കളർ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു വർണ്ണത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തായിരുന്നാലും കാണിക്കുന്നതാണ്. എന്തായിരുന്നാലും പറഞ്ഞു കുറച്ച് സമയങ്ങളെല്ലാം കിടിലനായിട്ടുള്ള ഒരു ഈവനിങ് ടൈമാണ് നമ്മളിപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. നമ്മുടെ ലോഫ്റ്റിൽ തന്നെ ഇതുപോലെ തന്നെ തുടങ്ങിയിട്ട് ഒരുപാട് അധികം തന്നെ വെള്ള പറവയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ടുള്ള വൈറ്റ് ആയിട്ടുള്ള ബേഡിനെയൊക്കെ നിറമടിക്കാനായിട്ട് എടുക്കുന്നത്. അതിലൂടെ തന്നെ ഒരു ഭംഗിയുണ്ട്. അതുപോലെ തന്നെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായിരുന്നാലും സാധിക്കുന്നതാണ്. അതുതന്നെയാണ് നമ്മൾ എന്തായിരുന്നാലും ഈ ഒരു ബേഡിനെ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. കിടിലനായിട്ടുള്ള ഒരു പ്യുവർ വൈറ്റ് ആയിട്ടുള്ള ബേഡാണ് ഇതെന്ന് പറയുന്നത്. നമ്മുടെ ബേഡിന് ഡൈ അടിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ പറവയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറത്തിയതിനു ശേഷം നമുക്ക് എന്തായിരുന്നാലും ഡൈയും കാര്യങ്ങളൊക്കെ അടിക്കാം. നിലവിൽ നമ്മുടെ 3 എണ്ണം താ നിൽക്കുന്നുണ്ട്. ടോട്ടൽ 8 എണ്ണമാണ്. അതിൽ 5 എണ്ണം ഏറ്റവും ടോപ്പിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പം ഈ ഒരു 3 എണ്ണമാണ് നിലവിലുള്ളത്. നമ്മൾ ഒരുപാട് ദിവസമായി ബേഡിനെയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് 5 എണ്ണം ഇതാ ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. കണ്ടോ? അപ്പോൾ ഇത്രയും ഹൈറ്റിൽ നമ്മുടെ ബേഡ് നിൽക്കുന്നുണ്ട്. ബാക്കിയുള്ള 3 എണ്ണം അതിനിപ്പോൾ സെറ്റായി ഒരുമിച്ച് തന്നെ കയറിക്കൊള്ളും ടോപ്പിലോട്ട്. അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ബേഡിന് കളറും കാര്യങ്ങളൊക്കെ അടിക്കുന്ന ആ ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡൈ എന്ന് പറയുന്നത് ഷാംപൂ ടൈപ്പാണ്. നമുക്ക് ആ പഴയ രീതിയിൽ ആ ഒരു പൗഡർ ടൈപ്പ് കിട്ടുന്നില്ല. ഉണ്ടായിരിക്കാം, പക്ഷെ എനിക്ക് കിട്ടിയത് ഈ ഒരു ഷാംപൂ ടൈപ്പാണ്. അപ്പോൾ ഇതാണ് നമ്മൾ എന്തായിരുന്നാലും യൂസ് ആക്കാനായിട്ട് പോകുന്നത്. അതായത് ബ്ലാക്ക് കളറാണ്. കുറച്ച് നേരം നമ്മൾ എന്തായിരുന്നാലും അതിൽ പുരട്ടിയ നമുക്ക് എന്തായിരുന്നാലും സെറ്റ് ആവുമെന്നാണ് പറഞ്ഞത്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് ഷാംപൂ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെതായ ആ ഒരു മണവും ഫീലിങ്സും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. നിറം ഏത് കളറാണെന്ന് നമുക്ക് കറക്റ്റ് ഇപ്പോൾ പറയാൻ പറ്റില്ല. ബ്ലാക്ക് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ എന്തായിരുന്നാലും ഇത് ഏത് നിറമാണെന്ന് നമുക്ക് ഇനിയിപ്പോൾ കണ്ടു തന്നെ മനസ്സിലാക്കാം.
നമ്മൾ നമ്മുടെ ബേഡിന്റെ വാലിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടിട്ടുണ്ട്. ഇനിയിപ്പോ കുറച്ച് ടൈം കഴിഞ്ഞിട്ട് നമുക്ക് എന്തായിരുന്നാലും ഇതിനെ ഒന്ന് സെറ്റ് ചെയ്യാം. അതിന് മുമ്പ് തന്നെ നമ്മൾ ഇവിടെ പറപ്പിച്ചിട്ടില്ലാത്ത ഒരു ബേഡിനെ ജസ്റ്റ് ഒന്ന് ടൈം ചെയ്യാനായിട്ട് നമ്മൾ എന്തായിരുന്നാലും ഫസ്റ്റ് പറവയാണ്, ജസ്റ്റ് ഒന്ന് പറപ്പിക്കാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ലോഫ്റ്റിലെ ശൈലി ബേഡിന്റെ കുഞ്ഞാണ്. നമ്മൾ എന്തായിരുന്നാലും ചെറുപ്പത്തിലെ ഇത് എന്തായിരുന്നാലും സെറ്റ് ചെയ്തെടുത്താണ്. ഇതിൽ റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഫസ്റ്റ് പറവയാണ് ഈ ഒരു ബേഡിൻ്റെ. അപ്പോൾ കിടിലനായിട്ട് തന്നെ ഇത് എന്തായിരുന്നാലും സൈസ് വെച്ചിട്ടുണ്ട്. ഇതാ നമ്മുടെ ബേഡും കാര്യങ്ങളൊക്കെ ഇതാ നിൽക്കുന്നുണ്ട്. ഇതിലൂടെ ജസ്റ്റ് ഒന്ന് അപ്പോൾ ഈ ഒരു ബേഡിൻ്റെ ഫസ്റ്റ് പറവ ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ രീതിയിലായിരിക്കും അതെന്തായിരുന്നാലും പറക്കുക. നമ്മുടെ ബാക്കിയുള്ള ബേഡ് നിൽക്കുന്നുണ്ട്. നമുക്ക് ഫസ്റ്റ് പറവയാകുമ്പോൾ നമ്മൾ ട്രെയിൻ ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നത്. ആ ഒരു ബേഡ് ഇതാ നിൽക്കുന്നുണ്ട് താന്ന്. ആ ഒരു ബേഡ് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഇത് ആ ഒരു സൈഡ് ഇറങ്ങിയിരിക്കുന്നുണ്ട്. അതേ ടൈം തന്നെ നമ്മൾ നമ്മുടെ മുമ്പ് കളറടിച്ച ആ ഒരു ബേഡിന്റെ അവസ്ഥ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതെന്തായിരുന്നാലും ഷാമ്പൂവും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ എന്തായിരുന്നാലും ട്രൈ ചെയ്ത്. ഇനിയിപ്പോൾ അതിനെ കഴുകി ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു ബേഡിന്റെ നിറം നമ്മൾ എന്തായിരുന്നാലും നേരത്തെ കണ്ടപ്പം, അപ്പോൾ ഈ ഒരു ബേഡിന്റെ നിറം എന്ന് പറയുന്നത് കുറച്ച് മുമ്പ് നമ്മൾ നോക്കിയപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ബ്രൗൺ കളർ പോലെ ആയിരുന്നു ഉണ്ടായിരുന്നത്, പക്ഷേ ഇപ്പം നിറം മാറി ബ്ലാക്ക് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇനിയിപ്പോൾ ഇത് എന്തായിരുന്നാലും നമുക്കൊന്ന് കഴുകി ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അടിപൊളിയായിട്ട് തന്നെ അതെന്തായിരുന്നാലും സെറ്റായിട്ടുണ്ട്. നമ്മളെന്തായിരുന്നാലും നിറം അടിച്ചെന്ന് പോലും തോന്നുന്നില്ല, അങ്ങനെയുള്ള ഒരു രീതിയിൽ അത് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പം അത് ഉണങ്ങി വരുമ്പം ഫുള്ളൊന്ന് സെറ്റായി നമുക്ക് കിട്ടുന്നതാണ്. നമ്മുടെ അപ്പുറത്ത് പോയ ആ ഒരു ബേഡും തിരികെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്, ഫുള്ളൊന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബേഡിനും കാര്യങ്ങളിലൊക്കെ തന്നെ കളറടിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് കഴിയുന്നതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ഷോർട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ തന്നെ നമുക്ക് വന്ന ഒരു കമൻറ്റാണ് ലോങ് വീഡിയോയും കാര്യങ്ങളൊക്കെ വേണമെന്ന് ഇടയ്ക്ക്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്തായിരുന്നാലും ട്രൈ ചെയ്തത്. ഇനിയിപ്പോൾ എന്തായിരുന്നാലും വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസൊക്കെ ഉടനെ തന്നെ വരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. നമ്മുടെ ബേഡിനൊക്കെ ഇനിയിപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കണം, ഫുള്ളൊന്ന് സെറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്.